നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ വളരെ സന്തോഷം, കാരണം നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അസ്തമിച്ചു നിന്ന ഒരു യാത്രയിൽ നിന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്. ഒരുപാട് പ്രാവശ്യം സർവീശ്വരന്മാരുടെയും അല്ലെങ്കിൽ എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ കൂട്ട സഹോദരി സഹോദരന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ലോകമെമ്പാടും നമ്മളെല്ലാവരും ഭയന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെന്ന് എല്ലാവരും പേടിച്ചിരിക്കുന്ന കൊറോണ വൈറസ്, കൊറോണ എന്ന് പറയുന്ന അസുഖം എല്ലാവർക്കും എപ്പോഴും വേണമെങ്കിലും വരാം. നമ്മൾ പരമാവധി കല്യാണ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു മാസ്ക് മാറ്റി നിൽക്കുമെന്നുള്ളതല്ലാതെ, പാമ്പിനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ അതിഥികളെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരെയും വഴക്ക് പറയും. അപ്പോൾ അവർക്ക് തോന്നാൻ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ എന്തായാലും വളരെ കഴിഞ്ഞ മാസം ഏകദേശം ഒരു 26-ാം തീയതി വൈകുന്നേരത്തോടുകൂടിയൊക്കെ സിംറ്റംസ് കാണിച്ചു, ശ്വാസം മുട്ടലും ചുമയും പനിയും ഒക്കെ കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഷർമദ സാറിനെ വിളിക്കുകയും അദ്ദേഹം റൂമിൽ തന്നെ ഒരു 3 ദിവസത്തോളം ഇരുന്ന് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. എന്തായാലും 29-ാം തീയതി രാത്രിയോടുകൂടി വളരെ കൂടുതലായി ശ്വാസം മുട്ടലും ചുമയും, സംസാരിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഏകദേശം നല്ല എന്തായാലും മരണത്തെ മുഖാമുഖം കണ്ട പാമ്പ് കടിയേറ്റുള്ള ഞാൻ ഇത്രയും ഒരു ടെൻഷൻ അടിക്കാല്ല, അല്ലെങ്കിലും ടെൻഷനില്ല, പാമ്പ് കടിയേറ്റെനിക്കാൻ ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ ഇത് നമുക്കൊരു കണക്കില്ലാത്ത, നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു. പെട്ടെന്ന് ഞാൻ പോസിറ്റീവ് ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അതോടെ തന്നെ രാത്രിയായപ്പോൾ കൂടി ശ്വാസമുണ്ട് കൂടി അങ്ങനെ ഐ സിയുവിലേക്ക് മാറ്റി 3 ദിവസത്തോളം ഐ സിയുവിൽ വളരെ കഷ്ടപ്പെടുന്നൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഐ സിയു വാർഡിലേക്ക് 4 ദിവസം മാറി, പിന്നെ അത് കഴിഞ്ഞ് പേ വാർഡ്, അങ്ങനെ എല്ലാം കൂടി ഒരു 24-25 ദിവസത്തോളം വളരെ കഷ്ടതയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് സഞ്ചരിച്ച് തുടങ്ങിയിട്ടില്ല. പുറത്ത് സഞ്ചരിക്കാൻ ഡോക്ടർ സൂപ്രണ്ട് സാർ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ എൻ്റെ മേഖലയിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഒരു രക്ഷയില്ല. ഒരുപാട് മരണം, ഒരു സത്യം പറഞ്ഞാൽ ഞാൻ പാമ്പിടിയേറ്റ് കിടക്കുമ്പോൾ 1-ോ 2-ോ മരണമേ കാണാൻ പറ്റും. ഇത് ഓ നമ്മൾ കൊറോണ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റും, അല്ലാതെ ഒരാളിനും പറയാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്ന ഒരാളിനും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിത് വളരെ നിസ്സാരത്തോടെ കാണുന്നു, ഒരിക്കലും ഇത് നിസ്സാരത്തോടെ കാണാതിരിക്കുക. നമ്മൾ തന്നെ എപ്പോഴും ഞാൻ ഈ അതിഥിയെ പിടിക്കാൻ പോയ സമയത്ത് ഒരുപാട് പേർ പിണങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞ്, മാസ്ക് വയ്ക്കാൻ പറഞ്ഞ്, എൻ്റെ പേരിലും പിണങ്ങിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ എനിക്കും കിട്ടി, വളരെ സൂക്ഷിക്കുക. ഞാൻ ഒരുപാട് ഇപ്പോഴും എന്താ പറയുക, എനിക്ക് പൂർണ്ണമായിട്ട് അസുഖം സ്വസ്ഥതയൊക്കെ മാറിയെങ്കിലും യാത്ര ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. എനിക്കെൻ്റെ പ്രേക്ഷകരോട് എൻ്റെ പ്രിയ ഗുരുജനങ്ങൾ പറയാൻ ഒന്നേ ഉള്ളൂ, രാഷ്ട്രീയവും മറ്റുമൊക്കെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുറ്റപ്പെടുത്താതെ ഒറ്റക്കെട്ടായി നാടിന് വേണ്ടി ഒരുപോലെ നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കൊറോണ വൈറസിനെതിരെ അല്ലെങ്കിൽ കൊറോണ വൈറസ് വരാതിരിക്കാനായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അനുഭവങ്ങൾ. ഞാൻ അത്രയ്ക്ക് അനുഭവി മരണത്തെ മുഖാമുഖം കണ്ടു രക്ഷപ്പെടുമെന്ന് ഒരു സാധ്യത എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡോക്ടർമാർക്ക് അറിയാം, അവർ സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയാം, വളരെ കഷ്ടം, വളരെ മോശാവസ്ഥയായിരുന്നു. വളരെ മോശമായിരുന്നു. ഞാൻ ഒരിക്കലും തിരിച്ചോട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. ഒരിക്കലും ഇനി ഞാൻ സ്നേക് മാസ്റ്റർ ടീമിലോ സ്നേക് മാസ്റ്റർ ടീമിനോടൊപ്പം അല്ലെങ്കിൽ ഇനിയൊരു അതികളെ പിടിവിടാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ വാർഡിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഐ സിയുവിൽ നിന്ന് വാർഡിലേക്ക് വന്നപ്പോൾ മൊബൈൽ ചെറുതായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ആ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ കേസ് ആരും അറിഞ്ഞിട്ടില്ല, നിങ്ങളിൽ കുറേ പേർ അറിഞ്ഞിരിക്കുക. ഞാൻ വാർഡിൽ നിന്ന് പേ വാർഡിലേക്ക് വന്നതിന് ശേഷമാണ് പുറത്തുള്ള ആൾക്കാർ അറിയുന്നത് ഞാൻ ഇങ്ങനെ പോസിറ്റീവ് ആയിരുന്നു. കണ്ട് പരമാവധി ഞാൻ ആരെയും അറിയിച്ചില്ല. എന്നാലും എനിക്ക് ഒറ്റ അപേക്ഷ നിങ്ങളോട് പറയാനുള്ളൂ, ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ, പുറത്ത് നിൽക്കുന്നവർക്കൊന്നും പറയാൻ പറ്റില്ല. അതിലൊരു ഒറ്റ കാര്യം, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, നമ്മുടെ മെഡിക്കൽ കോളേജിലായിരുന്നാലും ക്ലീനിങ് ഉൾപ്പെടെയുള്ള നേഴ്സുമാരുൾപ്പെടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള പി ജി ഹൗസ് സർജൻ, അതുപോലെ ഡോക്ടർമാർ, അതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, അല്ല ആരോഗ്യ മുൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നമ്മൾ കണ്ടത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല.
ഒരു രക്ഷയില്ല എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നമ്മുടെ പ്രോഗ്രാമിലൂടെ കൊടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അത്രയ്ക്ക് നമ്മൾ മരണത്തെ മുഖാമുഖം കണ്ടതാണ് ഞാൻ തിരിച്ച് ദൈവത്തിൻ്റെ ഈ പ്രവർത്തകരുടെ ഈ ക്ലീനിങ് ഉൾപ്പെടെ ഉള്ളവരുടെ സമയാസമയമുള്ള ക്ലീനിങ് സമയാസമയമുള്ള ചൂടുവെള്ളം കൊണ്ടുവരക്കം സമയ ഡോക്ടർ നേഴ്സുമാർ അതുപോലെ ഡോക്ടർമാർ സമയാസമയം വന്ന് നോക്കുക അവരുടെ ജീവനും വിലയില്ല അങ്ങനെ എത്രയോ പേർ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ അവിടുത്തെ സ്റ്റാഫുകൾ എത്രയോ പേര് പോസിറ്റീവ് അഡ്മിറ്റ് ആവുന്നു ഡോക്ടർമാർ അഡ്മിറ്റ് ആവുന്നു അവരുടെ ജീവനും വിലയുള്ളതല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിക്കണം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ജലദോഷം വന്നു അല്ലെങ്കിൽ ചുമ വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പനി വന്നു നിങ്ങൾ അപ്പോഴും തന്നെ ശ്രദ്ധിക്കുക ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരെ പരിചയമുള്ള ഡോക്ടർമാരെ വിളിക്കുക നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ഒരു ജലദോഷമായിരുന്നാലും ചുമയായിരുന്നാലും ശ്വാസമുട്ടലായിരുന്നാലും ഇതൊന്നും നിസ്സാരമായിട്ട് കാണാതിരിക്കുക അതുപോലെ നടുവേദന തലവേദന എനിക്ക് ശരീരം വേദന ഉണ്ടായിരുന്നു നടുവേദന ഉണ്ടായിരുന്നു ശ്വാസമുട്ടലുണ്ടായിരുന്നു ചുമയുണ്ടായിരുന്നു പനിയുണ്ടായിരുന്നു എല്ലാം എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിതൊന്നും പെട്ടെന്ന് ഈ ഒന്നര വർഷം നമ്മൾ ഈ ഒന്നര വർഷമായി കൊറോണ വൈറസ് തുടങ്ങിയിട്ട് ഈ ഒന്നര വർഷം ഞാൻ യാത്ര ചെയ്തു എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല കൊറോണ ട്രീറ്റ്മെൻറ്റ് ഇരുന്ന ആളിൻ്റെ വീട്ടിൽ പാമ്പിനെടുക്കാൻ പോയി വീട്ടിൽ ക്വാറൻറ്റൈനിൽ നിന്ന് ആൾക്കാരുടെ വീട്ടിൽ പാമ്പിനെടുക്കാൻ പോയി അപ്പോഴൊന്നും എനിക്കുണ്ടായില്ല പക്ഷേ അവസാന നിമിഷം എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും ഒരു പിടിയില്ല എന്തായാലും വന്നു അനുഭവിച്ചു മരണത്തെ മുഖാമുഖം കണ്ടു പോട്ടെ പക്ഷേ എനിക്ക് നിങ്ങളുടെ വേണം നിങ്ങൾ ഈ സിംറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങളൊന്നുകിൽ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക പിന്നെ പരിമിതികളുണ്ട് നമുക്ക് ക്വാറൻറ്റൈനിൽ വീട്ടിലിരിക്കാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവർ പറയുന്നത് വേറെ നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ നമുക്കിപ്പോൾ 5000 പേര് ഒരുമിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ നമുക്ക് ട്രീറ്റ്മെൻറ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല നമുക്കൊരു പരിമിതികളുണ്ട് നമുക്ക് ഒരുപാട് പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുകൊണ്ട് ഇതെല്ലാം ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ ഈ വൈറസിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം ഇതിൻ്റെ ഒരവസ്ഥ പെട്ടെന്ന് ഓക്സിജൻ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കുറയുന്നു ഓക്സിജൻ ലെവൽ കുറഞ്ഞ് 99 ഉണ്ട് ഇപ്പോൾ 95 ഇങ്ങനെ താഴ്ന്ന 93 90 ഇങ്ങനെ പോയി 90 താപ്പോട്ട് പോയി കഴിഞ്ഞാൽ അപകടം അപ്പോൾ എനിക്ക് വന്ന് വളരെ കുറഞ്ഞ ഒരവസ്ഥയായിരുന്നു എന്നാണ് നമ്മുടെ ശർമ്മ സാർ സൂപ്രണ്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക കഴിവിൻ്റെ പരമാവധി എത്രയും പെട്ടെന്ന് എന്താ ഞാൻ എൻ്റെ കണ്ണുമുന്നിൽ കാണും ഒരാളിങ്ങനെ നമ്മളെ ഓപ്പോസിറ്റ് ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ചരിയുന്നു മരണപ്പെടും ഇതെന്തിൻ്റെ അവസ്ഥയാണെന്ന് ഒരു പിടിയില്ല അതുപോലെ 1, 2, 10, 100 അല്ല ഈ ദിവസങ്ങളിൽ ഈ 3, 4 ദിവസം കിടന്നപ്പോൾ ഒരുപാട് മരണങ്ങൾ കാണാൻ കഴിഞ്ഞു എല്ലാം വളരെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കിടക്കുന്ന ആൾ പെട്ടെന്ന് ഡെത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് ഒരുപാട് മരണം കണ്ടു ജീവിതത്തിൽ ഇത്രയും മരണം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതുപോലെ എൻ്റെ അവസ്ഥ ഞാൻ ഒരിക്കലും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് ഒരിക്കലും തിരിച്ചു വരില്ലാന്ന് പിന്നെ ശ്വാസമുട്ടൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൽ എനിക്ക് നമ്മളെ ഒരുപാട് ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയാം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിത്യേന വ്യായാമം ചെയ്യുന്നുണ്ടായിരുന്നു അത് ശ്വാസമുട്ടലൊക്കെ കൊണ്ടായിരുന്നു എൻ്റെ പ്രിയ സഹോദരൻ ഒരുപാട് മാറ്റം അതായത് നമ്മുടെ പി ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു അതിൽ പാലയിലുള്ളൊരു ഡോക്ടറുടെ വീഡിയോ ഉണ്ട് അതിനനുസരിച്ച് ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് ഒരുപാട് മാറ്റമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് ഈ രാവിലെ എണീറ്റ് രാവിലെ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 5 സെക്കൻഡ് ഇങ്ങനെ ശ്വാസം എടുത്ത് ഉള്ളിൽ നിർത്തിയിട്ട് അത് പുറത്തേക്ക് 10 സെക്കൻഡ് പുറത്തേക്ക് വിടണം അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ കാല് പൊക്കിയിട്ടുള്ള ശ്വാസം എടുത്തിട്ടുള്ള വ്യായാമങ്ങൾ അതുപോലെ ശ്വാസം എടുത്ത് താഴേക്ക് കുനിഞ്ഞിട്ട് നിവർന്നു വരുന്നൊരു വ്യായം ഇതെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു പക്ഷേ അതെല്ലാം നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം വെച്ചാൽ ഒരുപാട് കൊറോണ എന്ന് പറയുന്ന ഈ പോസിറ്റീവായ ഒരുപാട് പേരുടെ ഞാൻ സംസാരിച്ചു ഫോണിൽ സംസാരിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ വ്യായാമ രീതിയിൽ പറഞ്ഞു കൊടുത്തു അവരത് ചെയ്തു നല്ല മാറ്റമുണ്ട് എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് ശ്വാസമേ കിട്ടുന്നില്ലായിരുന്നു വാർഡിയിൽ നിന്ന് റൂമിൽ വന്നെങ്കിലും ശ്വാസം കിട്ടും അപ്പോൾ ഇതനുസരിച്ച് ഞാൻ വ്യായാമമൊക്കെ ചെയ്തു പിന്നെ വെള്ളം കുടിക്കുന്ന ചൂടുവെള്ളം കുടിക്കുന്നതൊക്കെ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല ചൂടുവെള്ളം മാത്രം കുടിക്കുന്നു അതൊക്കെ ചെയ്ത് നല്ല മാറ്റമുണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങളെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നമ്മൾ അന്ന് പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ വന്നപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുള്ളവർ ഇപ്പോഴെങ്കിലും ഓർക്കുക എപ്പോഴെങ്കിലും നമ്മൾ മനഃപൂർവ്വം അല്ല നിങ്ങൾക്കും നമുക്കും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും എനിക്ക് കിട്ടി എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല ആരിൽ നിന്ന് കിട്ടിയെന്ന് അറിയില്ല കിട്ടി ഞാൻ പരമാവധി സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് മാസ്കൊക്കെ ഉപയോഗിച്ച് ഞാൻ അകലങ്ങളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴും ഒരു ഫോട്ടോ എടുക്കുമ്പോഴും ഒരു സെക്കൻഡ് മാത്രം ആ ഫോട്ടോ എടുത്ത സ്ഥലത്തുള്ള ആർക്കും പോസിറ്റീവ് ആയിട്ടില്ല കല്യാണത്തിന് ഇപ്പോൾ 2-3 കല്യാണത്തിന് പോയി അവിടെ നിന്നും പോസിറ്റീവ് ആയിട്ടില്ല പക്ഷേ ഇതെവിടെ നിന്ന് കിട്ടിയെന്നൊരു പിടിയില്ല പിന്നെ നമ്മൾ ടീം ഒരുമിച്ച്
സഞ്ചരിച്ചപ്പോൾ ഇല്ലെങ്കിലും പക്ഷേ ഞാൻ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ ഒരുപാട് ആൾക്കാരുള്ള സമയത്തൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഓടി വന്ന് പറഞ്ഞിട്ട് ഒക്കെ ഷോൾഡറിൽ കൂടെ കൈയുടെയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അസുഖം ഏകദേശം ഒരു സംസാരിക്കാമെന്നൊക്കെയുള്ളൊരു അവസ്ഥ വന്ന് വാടി വന്നപ്പോൾ ഒരുപാട് കോളുകൾ പാമ്പിനെ പിടിക്കാൻ വിളിച്ചു. വിളിച്ചവർക്കൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു, പല ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ സംശയങ്ങൾ, കടികൾ, ഒരുപാട് കടികൾ കിട്ടി. സൂക്ഷിക്കണം, നമുക്ക് പരിമ ചരിത്രത്തിലില്ലാത്ത പാമ്പ് കടികളാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷം കൊണ്ട് കിട്ടുന്നത്. പാമ്പ് പിടുത്തക്കാർക്കല്ല, സാധാരണ ആൾക്കാർക്ക് പുല്ലരിയാൻ പോകുമ്പോഴൊക്കെ കിട്ടുന്നതാണ്. പറമ്പിൽ നടക്കുമ്പോൾ പറമ്പിൽ തേങ്ങെടുക്കാം, അങ്ങനെ ഒരുപാട് ഒരു കടി കിട്ടുന്നുണ്ട്. ഇന്നലെ ഈ ജീൻസിൽ കൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ കടി കിട്ടി, ക്രിട്ടിക്കലായിട്ടുണ്ട്. അതും അവസ്ഥ ചവിട്ടിയിട്ട് കടി കിട്ടിയതാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കടി കിട്ടി. ഇന്നലെ ഒരു കൊച്ചിൻ്റെ നമ്മുടെ എനിക്കൊന്ന് കാസർഗോഡാണെന്നുണ്ട്, കുട്ടിയുടെ മുഖത്ത് ഒരു എന്തോ ഒരു കടിച്ചിട്ട് നീര് വന്നിട്ട്, കൊച്ചു കൊറോണ പോസിറ്റീവിലാണ്, കൊച്ചിന് നീരുണ്ട്, അതിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പാമ്പ് കടി നമ്മൾ സംശയിച്ച് ഫോട്ടോ അയച്ചുകൊണ്ട് പാമ്പിൻ്റെ ഫോട്ടോ അയച്ച് സംശയങ്ങൾ തരും. ഇന്നലെ ഇന്ന് തന്നെ രണ്ടോ മൂന്നോ പെരുമാമൻ്റെ കുഞ്ഞുങ്ങളെ തല്ലി കൊന്നിട്ട് അണലിയാണെന്ന് പറഞ്ഞ് കൊന്നിട്ട് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വൈറസിൻ്റെ എന്താ പറയുക, കടന്നുകൂടത്തില് ഞാൻ പോസിറ്റീവായി ഇത്രയും ദിവസം കിടന്നതിനിടയിൽ എനിക്ക് തോന്നുന്നൊരു ഈ ഒരു 300+ പാമ്പുകളെ തല്ലി കൊന്നിട്ട് സംശയത്തിന് വേണ്ടി ഫോട്ടോ അയച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ശ്വാസം തന്നെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള ശ്വാസപ്രവണത നന്നായിട്ട് വന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന 93 എന്ന് പറഞ്ഞ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അത് ഓൺ ചെയ്യാൻ വെച്ചിട്ടില്ല, കാരണം പുറത്ത് അവാമിനെ പിടിക്കാനായിട്ട് പോയി തുടങ്ങിയിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. കഴിഞ്ഞ പരമാവധി എത്രയും പെട്ടെന്ന് മരുന്നെടുക്കേണ്ട ഒരു മരുന്നെടുക്കണം. എല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇതൊരു അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് തിരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അടഞ്ഞു കിടന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഓഫീസുകൾ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്ത് കടൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പലഞ്ജന കടൽ ഉൾപ്പെടെ കടലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ പെരുമഴയും നല്ല മഴയും പിന്നെ ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ മഴ പെയ്യുമ്പോൾ പുറത്ത് കിടക്കുന്ന ചെറിയ കുഞ്ഞ് ആ പാമ്പുകളൊക്കെ നമ്മുടെ ഏതെങ്കിലും കൂട്ടേ കൂടെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലേക്ക് എത്താനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം കഴിഞ്ഞ പ്രളയ സമയത്ത് ഞാൻ ആലപ്പുഴ ഇത്തവണ എനിക്ക് പോകാൻ പറ്റും, ഇത്തവണ ആലപ്പുഴയൊക്കെ വെള്ളം ഒരുപാട് കയറിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ഓരോ വീട്ടിൻ്റെ മച്ചിൻ്റെ മേളിലൊക്കെ, അതായത് മച്ചിന് ഈ വീഡിയോ കണ്ടിട്ട് ഇനി മറ്റുള്ള ആൾക്കാരിനി വേറെ എന്തെങ്കിലും എന്നും പറഞ്ഞിട്ട് വെള്ളം മച്ചിൻ്റെ മേളിൽ വരെ കയറുമ്പോൾ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നത്, അത് വെള്ളത്തിൻ്റെ മേളിൽ കയറിയിരിക്കാനുള്ള സാഹചര്യം നിങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി പുതിയ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ ഏതോ ആയിക്കോട്ടെ, കടകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ട്യൂട്ടോറിയൽ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സാധനമാണെങ്കിലും നിങ്ങൾ തുറക്കുമ്പോൾ നല്ലതായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലായിടം തുറന്ന് ലൈറ്റ് അടിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അകത്ത് കയറി പോകാൻ പറ്റി പാടുള്ളൂ. പിന്നെ വാഹനങ്ങൾ പുതുക്കിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കണ്ട് പരമാവധി ഓട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓടുന്നതിന് മുന്നേ വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ വെയിലത്ത് ഒന്ന് നീക്കിയിട്ടിരിക്കുക. ഇട്ടതിന് ശേഷം വേണം എടുത്തുകൊണ്ട് ഓട്ടോയ്ക്കാകുമ്പോൾ അകത്തും സീറ്റിനടിയിലൊക്കെ ചെറിയ പാമ്പ് ഇഴജന്തുക്കൾ അല്ലെങ്കിൽ പാമ്പുകളെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ച് 2-വീലറുകൾ ഓടാതിരിക്കുന്ന 2-വീലറുകളൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് സീറ്റൊക്കെ പൊക്കി വയ്ക്കാൻ പറ്റുന്ന വാഹനങ്ങളാണെങ്കിൽ സീറ്റൊക്കെ പൊക്കിയിട്ട് വെയിലത്തേക്ക് ഇട്ടേക്കുക, 1 മണിക്കൂർ ഇട്ടേക്കുക. അത് കഴിയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അടിച്ചു തുടങ്ങും. 1 മണിക്കൂറൊക്കെ വെയിലടിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ എന്താ പറയുക തണുത്ത രക്തമായിട്ട് ഇവർക്കൊന്നും അതിനെ അതിജീവിക്കാൻ കഴിയില്ല, മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ, അതായത് നമ്മളിപ്പോൾ ഒരു വീട് കുറേ സാധനങ്ങളായിട്ട് അടച്ചിട്ടേക്കും, അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് ചപ്പ് ചവറൊക്കെ വലിക്കുമ്പോൾ വെറും കൈ കൊണ്ട് വലിക്കാതെ മൺമട്ടിയോ തൂമ്പയോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് ഇങ്ങനെ വലിച്ചതിന് ശേഷം, അല്ലെങ്കിൽ മുപ്പല്ലി പോലത്തെ സാധനം വെച്ച് വലിച്ച് എടുത്തിട്ട് വേണം കയ്യിലേക്ക് എടുത്ത് മാറ്റാൻ. കാരണം ഇന്നലെയും ഒരാളിൻ്റെ കയ്യിൽ വിരലിൽ കടിയേറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. കടി കിട്ടി, 3 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന്, കുഴപ്പമില്ല, ചെറിയ കടിയായിരുന്നു. മൂർക്കൻ മാമിൻ്റെ കുഞ്ഞിൻ്റെ കടി അറിയാം നമുക്ക്, ഇപ്പോൾ മൂർക്കൻ അണലി എന്നിങ്ങനെ അതിഥികൾ അണലി പ്രസവിച്ചും മുറുക്കൻ പാമ്പ് മുട്ട പിരിഞ്ഞും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയമാണ്, സീസണാണ്. അപ്പോൾ സൂക്ഷിക്കണം, ചപ്പൊന്നും കൈകൊണ്ട് വാരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പയ്യുവിന് പുല്ലറക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി കമ്പ് തട്ടി ശേഷം മാത്രമേ അടക്കാൻ പാടുള്ളൂ. കാരണം മുട്ട പിരിഞ്ഞ് പോകുന്ന ചെറിയ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ചപ്പിൻ്റെ പുറത്ത് ചിലപ്പോൾ വെയിൽ കൊള്ളാനായിട്ട് കയറിയിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ പോയി വരുമ്പോൾ കടി കിട്ടും, ഒരുപാട് കേസിൽ കടി കിട്ടുന്നുണ്ട്. ചെറിയ
കടികളായതുകൊണ്ടാണ് ആരും അറിയാതെ പോകുന്നത്. വളരെ അപകടമായിട്ടുള്ള കടികളാണെങ്കിൽ മാത്രമേ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതും പത്രങ്ങളിലൊക്കെ നമ്മളിപ്പോൾ വളരെ കുറച്ച് വയസ്സിൽ മാത്രമേ വാർത്തകളായിട്ട് വരുന്നുള്ളൂ പാമ്പ് കടിയെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അറിയാം നമുക്ക് എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ പാമ്പ് കടി ചപ്പിൻ്റെ പുറത്തോ വീട്ടിൽ എന്തെങ്കിലും വേസ്റ്റ് അടിക്കി വെച്ചിരിക്കുന്ന പുറത്തോ വിറവിൻ്റെ പുറത്തോ കയറി ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓർക്കണം, വളരെ ശ്രദ്ധിക്കണം. അറിയാം നമുക്ക് കുഞ്ഞ് ഒരു അണലി പ്രസവിച്ച് കഴിഞ്ഞാൽ പത്ത് കുഞ്ഞുങ്ങളുടെ പത്തും പത്ത് ദിശയിലേക്കാണ് പോകുന്നത്. മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വലിയുമ്പോൾ 20 ഉണ്ടെങ്കിൽ 20 ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടുണ്ടെങ്കിലും അല്ല അവർക്ക് ഇന്നടത്തൂടെ പോകുള്ളൂ എന്നൊന്നുമില്ല. വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ എപ്പിസോഡ് ഇത്രയും വിജയത്തിലേക്ക് എത്തിച്ച നിങ്ങളെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി തിരിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും വീഴ്ചയിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടാവാതിരിക്കട്ടെ. അറിയാം 2021 എനിക്ക് ഒട്ടും എൻ്റെ വളരെ അടുത്തവർക്ക് മാത്രമേ അറിയാവൂ. ജനുവരി 13 പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിഥിയെ പിടിക്കാണ്ട് മതിൽ പൊളിച്ചിട്ട് താഴെ ഇരുന്ന് ലൈറ്റ് അടിച്ച് നോക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് മതിലിടിഞ്ഞു വീണ എൻ്റെ നട്ടലിന് പൊട്ടലായിട്ട്, തുടയിലും പൊട്ടലായിട്ട് ഞാൻ 13 മുതൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വീണ്ടും ഇങ്ങനെ ഒരവസ്ഥയിലേക്ക്, ഏപ്രിൽ അവസാന കാലഘട്ടത്തിൽ എനിക്ക് പോസിറ്റീവ് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അവസ്ഥ വന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ 4-5 മാസം കൊണ്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും ഹോസ്പിറ്റൽ വീട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എന്നെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്. വളരെ സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അങ്ങനെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും വിട്ടുപോകാതിരിക്കുക. മാസ്ക് നിർബന്ധമാക്കുക. ഈ വെച്ചിരിക്കുന്ന മാസ്ക് നമ്മൾ തൊടുന്നുണ്ടെങ്കിലും തൊട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുക. പിന്നെ സാനിറ്റൈസർ എപ്പോഴും കഴിവിൻ്റെ പരമാവധി പോക്കറ്റിൽ കരുതണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. പിന്നെ ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് തൊട്ടാലും, എന്ത് ഭക്ഷണമായിക്കോട്ടെ, ഒരു മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും, ആ മാങ്ങ വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ അതേപടി ചെത്തി തിന്നും, ഒരിക്കലും പാടില്ല. ആ മാങ്ങയുടെ പുറത്തും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. മാസ്ക് ഉപയോഗിക്കുന്നതൊക്കെ ശരിയാണ്, സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് ശരിയാണ്. പക്ഷേ അതിലൊക്കെ ഉപരി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എപ്പോഴായിക്കോട്ടെ അത് നിർബന്ധമായിട്ട് സോപ്പിട്ട്, ഈ മുട്ടിന് താപ്പോട്ടുള്ള ഭാഗമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് സോപ്പിട്ട് കഴുകും. നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ എവിടെ വെച്ച്, വീട്ടിൽ വെച്ചായിക്കോട്ടെ പുറത്ത് വെച്ചായിക്കോട്ടെ, ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. ഞാൻ ഈ ഇപ്പോൾ ഈ അവസാന നിമിഷമാണ് എനിക്കിത് കിട്ടിയെങ്കിൽ, ഇതിന് മുന്നേ ഒക്കെ ഞാൻ വണ്ടിക്കകത്ത് എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ വണ്ടി ഓടിക്കുന്നവർക്ക് എപ്പോഴും സാനിറ്റൈസർ, മാസ്ക്, മാസ്ക് എൻ്റെ വണ്ടിക്കകത്ത് ഒരുപാട് മാസ്ക് വന്നു. ഞങ്ങൾ അപ്പോഴെപ്പോഴും മാസ്ക് മാറ്റുമായിരുന്നു. സാനിറ്റൈസർ ചുമ്മാ വണ്ടിക്കകത്തൊക്കെ സ്പ്രേ ആയിരുന്നു. എന്തായാലും അതൊക്കെ ഇത്രയൊക്കെ സൂക്ഷിച്ചിട്ടും എനിക്ക് കിട്ടി. നിങ്ങൾ വളരെ സൂക്ഷിക്കുക, ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.